വീണ വിജയനോട് അതിലൊരു വിസ്തീർണം തേടിയിട്ടില്ല എന്നാണ്. അതെന്തൊരു ചോദ്യമാണ്. ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു വിവരം, ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മകൾ അവരോട് വിസ്തീർണം ചോദിച്ചില്ല എന്നാണ് പാർട്ടി പറയുന്നത്. അങ്ങനെയെങ്കിൽ അവരോട് ചോദിക്കില്ല, ചെയ്യേണ്ടതില്ല. പക്ഷേ പാർട്ടി പറയുന്ന ഒരു ന്യായീകരണത്തിൽ അതൊരു പ്രധാനപ്പെട്ട വാദമായിട്ട് അവർ ഉന്നയിക്കുന്നു. അവരെ ശിക്ഷിക്കൊന്നും ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല, അവരുടെ വാദം കേൾക്കും. ആരെയും ശിക്ഷിച്ചിട്ടില്ല, ആരെയും ശിക്ഷിച്ചിട്ടില്ല. അതിനകത്ത് ഒരു നടപടിയുള്ളത് എന്താന്ന് വെച്ചാൽ, ഇവര് ഈ പോയിരിക്കുന്നത്, ഈ കർത്ത പോയിരിക്കുന്നത് അയാളുടെ കർത്ത അങ്ങോട്ടാണല്ലോ അല്ല അതല്ല, ആ കർത്ത അങ്ങോട്ട് പോയിരിക്കുന്നത് എക്സംഷൻ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. അത് അലോ ചെയ്യാൻ, അല്ല അത് അലോ ചെയ്യാൻ കഴിയില്ല എന്നാണല്ലോ അതിന്റെ ഒരു കാരണമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇത്രയും സാങ്കേതികത്വത്തിലേക്കൊന്നും പോകണ്ട. ഇതിപ്പോൾ ഈ വിഷയം പുറത്തു പറയുന്നില്ല, പാർട്ടി പ്രതിരോധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിക്കകത്തൊരു ചർച്ച നടത്തിയിട്ടുണ്ടോ? പാർട്ടിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോപണം എന്താ, നമുക്കിരുന്ന് ചർച്ച ചെയ്യാം, ഇങ്ങനെ ഒരു സാധനം വരാൻ പാടില്ലായിരുന്നല്ലോ, ഈ വിഷയം നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ചർച്ച നടന്നിട്ടില്ല, ചർച്ച ചെയ്യില്ല, ചർച്ച ചെയ്യില്ല. പ്രതിരോധിക്കാൻ പുറത്ത് പ്രതിരോധിക്കുന്നു. ഈ ഈ ഒരു ആനുകൂല്യം ബിനീഷ് കോടിയേരി കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ആ കാലഘട്ടം കണ്ടതും നമ്മൾ ആ സമയത്ത് വാർത്ത വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതല്ലേ? ഞാൻ പറയുന്നത് പക്ഷേ പിന്നീട് നറക്കുട്ടി കേസല്ല, അത് ഇഡി കേസായിട്ട് മാറുന്നു. ആ രണ്ടുമാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിങ്ങനെ ഒരു വ്യത്യാസം ഈ കാര്യത്തിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പ്രധാനപ്പെട്ട ഇടത് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഒക്കെ പഠിച്ച് പെട്ടെന്ന് തന്നെ ഒരു കമ്പനിയുടെ CEO പദവിയിലേക്കൊക്കെ വരികയാണ്, പഠനം കഴിഞ്ഞ ഉടനെ. ആരോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അപ്പം അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കളാണല്ലോ, പഠിച്ചു കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്ന CEO ആണ് പദവി. ഇതിനകത്ത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇത് CPIM മാത്രമല്ല, എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കൾ ഏതൊക്കെ പദവികളിൽ ഇരിക്കുന്നു എന്നൊന്നും വെറുതെ ആലോചിച്ചു. ശരിയായിക്കോട്ടെ, എന്നാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതിൽ കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ, പ്രത്യേകിച്ച് ഏറെക്കാലം കേരളത്തിന്റെ കീ പോസ്റ്റുകളിൽ ഇരുന്ന ആൾക്കാരുടെ മക്കൾ കേന്ദ്ര സർവീസിൽ പോലും ഇരിക്കുന്നതിനെതിരെ പല ഘട്ടങ്ങളിലും ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അവർ പഠിച്ച കോളേജുകൾക്ക് അനുവദിച്ച് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ചും സൗജന്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് അപദാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ഘട്ടത്തിലും അധികാരത്തിലിരിക്കുന്നവർ ഈ പ്രിവിലേജുകൾ സ്വന്തമാക്കാൻ കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇമ്മൊറാലിറ്റി ഉണ്ട്. നമ്മൾ ശരിക്കും സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. Meet the Editors.